ഇനി പ്രധാനമായി മറ്റൊരു വിഷയം പറയാനുള്ളത്, ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശ്വാസികളായ നമ്മ ഓരോരുത്തരുടെയും ഒരു ബാധ്യതയാണ് നമ്മുടെ കഴിഞ്ഞുപോയ ദിവസങ്ങളെ കുറിച്ച് ചിന്തിക്കുക എന്നുള്ളത്. ഓരോ ദിവസങ്ങളും പുതിയതാണ്, ഓരോ സമയവും പുതിയതാണ്. പഴയതിനെ കഴിഞ്ഞു പോയതിനെ നമുക്കാർക്കും ലഭിക്കാറുമില്ല. ഓരോ ദിവസങ്ങളും നമ്മളോട് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതായി കാണാം. അന യൗമുൻ ജദീദ്, ദിവസം ഓരോ പകലിലും തുടക്കത്തിൽ പറയുമത്രേ, ഞാനൊരു പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. ഞാൻ നിന്റെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ്. ാള് വരെ ഞാൻ നിന്നിലേക്ക് ഇനി മടങ്ങി വരില്ല കേട്ടോ. അതുകൊണ്ട് എന്നെ നീ ആഹ്റത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിക്കോ, എന്നിൽ നിന്ന് ആഹ്റത്തിനുള്ള സാദ് ഭക്ഷണം നീ കരുതിക്കോ എന്ന് ഓരോ ദിവസവും പ്രഭാതത്തിൽ നമ്മളോട് പറയുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ യാത്രയിലാണല്ലോ, നമ്മുടെ ആയുസ്സാണ് യാത്രാ ദൂരം, നമ്മുടെ യാത്രയുടെ ദൂരം നമ്മുടെ ആയുസ്സാണ്. മാസവും കൊല്ലവും ആഴ്ചകളും ഇതിലെ കേവലം വഴിത്താവളങ്ങളാണ്. നാം ചിന്തിക്കണം ഇത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മനുഷ്യനെ അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് സംവിധാനിച്ചിട്ടുള്ളത്. എത്ര ഘട്ടങ്ങളിൽ? അഞ്ച് ഘട്ടങ്ങളിലായിട്ടാണ് അല്ലാഹു മനുഷ്യരായ നമ്മെ സംവിധാനിച്ചിട്ടുള്ളത്. ഒന്ന് തുഫൂലിയത്താണ്, കുട്ടിക്കാലം. കുട്ടിക്കാലം അത് പ്രായപൂർത്തി എത്തുന്നതുവരെ അവൻ കുട്ടി തന്നെയാണ്. ഇസ്ലാമിക് കൺസെപ്റ്റിലാണ്, ഇസ്ലാമിക വീക്ഷണത്തിൽ അവൻ പ്രായപൂർത്തി എത്തുന്നതുവരെ കുട്ടിയാണ്. ആ കുട്ടിക്കാലം കൂടുതൽ ശ്രദ്ധയോടെ രക്ഷിതാക്കളാണ് കൈകാര്യം ചെയ്യേണ്ടത്. കുട്ടിക്കാലം നമുക്കൊക്കെ കഴിഞ്ഞു പോയതാണ്. എത്ര മനോഹരമായ സമയങ്ങളായിരുന്നു അത്. ഒരു വേജാറുമില്ല, വിഷമങ്ങളില്ല, സങ്കടങ്ങളില്ല, ദേഷ്യമില്ല ആരോടും, വെറുപ്പില്ല ആരോടും, ആരോടും പ്രത്യേകമായ വിദ്വേഷമോ കാപട്യമോ വഞ്ചനയോ ഇല്ലാത്ത കാലം. സുബ്ഹാനല്ലാഹ്, അതങ്ങാനും നമ്മിൽ നിലനിന്നിരുന്നു എങ്കിൽ ഇന്ന് നമ്മളായിരിക്കും ലോകത്തിൽ ഉന്നതർ. ആ ശുദ്ധി തിരിച്ചു പിടിക്കലാകട്ടെ ഈ വർഷത്തിന്റെ ആരംഭത്തിൽ നമ്മൾ പ്രതിജ്ഞയെടുക്കേണ്ടത്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പൊ നമ്മുടെ മനുഷ്യനെ അല്ലാഹു സംവിധാനിച്ച അഞ്ച് ഘട്ടങ്ങളിൽ ആദ്യത്തേത് തുഫൂലിയത്ത്, അതായത് കുട്ടിക്കാലമാണ്. അത് അതിൽ കൂടുതൽ പക്വതയോടെ പെരുമാറുന്നവർ വളരെ ചുരുക്കമായിരിക്കും. മഹാനായ യഹ്യ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, അവിടുന്ന് ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധമായ അല്ലാഹുവിന്റെ ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യാനും അതിനെ കൈകാര്യം ചെയ്യാനും കഴിവുണ്ടായിരുന്നു എന്ന് ചെറുപ്പകാലത്ത് തന്നെ. അത്രമാത്രം ബുദ്ധി എല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. മാത്രമല്ല യഹ്യ നബിയോട് ചെറുപ്രായമാകുമ്പോ തന്റെ സമപ്രായക്കാരായ കുട്ടികൾ ചോദിക്കുമായിരുന്നു, ഞങ്ങളോടൊപ്പം വരുമോ യഹ്യ, നമുക്ക് കളിക്കാമല്ലോ, കുറച്ചു നേരം നമുക്ക് കളിക്കാമല്ലോ എന്ന് പറയുമ്പോ യഹ്യ നബി ആ തുഫൂലിയത്തിന്റെ ഘട്ടത്തിൽ ചെറുപ്രായത്തിൽ പറയുമത്രേ, ഞാൻ
കളിക്കാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനല്ലെന്ന്. സുബ്ഹാനല്ലാഹ്. ഇന്ന് നമ്മൾ എത്ര വയസ്സായി, എത്ര പ്രായമായി, ഈ ഒരു ചിന്ത ഇന്നും നമുക്ക് ഉദിച്ചില്ലെങ്കിൽ നമ്മൾ എത്രയോ പിന്നിലാണ്. അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ, അല്ലാഹു നമുക്ക് ബോധം നൽകട്ടെ.